വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് പേരൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആയിരുന്നു. ചേച്ചി കുക്കുംബർ ജ്യൂസ് എങ്ങനെയാണ് എടുക്കുന്നത് കാണിക്കാമെന്ന്. വേറൊന്നും അല്ല, കാരണം ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ചെറുപയറും കുക്കുംബറും കൂടെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ പിമ്പിൾസ് മാറുന്നതും പിമ്പിൾ മാർക്സ് മാറുന്നതിനെയൊക്കെ പറ്റിയിട്ട്. അപ്പോൾ അതിൽ ഞാൻ കുക്കുംബർ ജ്യൂസ് എടുക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം ഓൾറെഡി ഞാൻ എടുത്ത ജ്യൂസ് ഇരിക്കുന്നതുകൊണ്ട്. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു, ചേച്ചി തൊലി കളയണമോ കുരു കളയണമോ എങ്ങനെയാണ് എടുക്കേണ്ടത്. അതുപോലെ നമ്മളുടെ വെള്ളരിക്ക ഉണ്ടല്ലോ, നമ്മൾ ഈ കറികളിലൊക്കെ ആ കുക്കുംബർ ആ ഒരു വെള്ളരിക്ക ഇതെടുക്കാമോ അതോ ഈ സാലഡ് കുക്കുംബർ തന്നെ എടുക്കണമോ, അങ്ങനെ കുറെ അധികം ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ ഡൗട്ടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാമെന്നും എങ്ങനെയാണ് ഈ കുക്കുംബർ ജ്യൂസ് എടുക്കുന്നതെന്നും ഇതിന്റെ ഉപയോഗങ്ങളും കാര്യങ്ങളും ഗുണങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. പറയാം, കുക്കുംബർ ജ്യൂസിലുള്ള ആന്റി ഓക്സിഡന്റുകളിലും വിറ്റാമിൻസും പൊട്ടാസ്യം ഒക്കെ നമ്മുടെ മുഖം നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും ഗ്ലോ ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് അകമേ കഴിക്കാനും നല്ലതാണ്, പുറമേ പുരട്ടാനും നല്ലതാണ്. നിങ്ങൾക്കറിയാമല്ലോ സാലഡിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആകാനും ഹെൽത്തി ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു മോയ്സ്റ്റർ ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതായത് ഒരു വെള്ളമായ ഒരു ജലാംശം നമ്മുടെ മുഖത്ത് ഫീൽ ചെയ്യുന്നതാണ്, എന്നാൽ ഒരു ഓയിൽ ഫീൽ ഒന്നും തരികയില്ല. ഇത് വളരെ നല്ലതാണ്, ഓയിലി സ്കിന്നുകാരാണെ സൂപ്പറായിട്ട് മാച്ചാകുന്നുണ്ട്. നിങ്ങൾക്ക് പിമ്പിൾസ് വരാതിരിക്കാനായിട്ടും വന്നത് പോകാനായിട്ടും മാർക്സ് ഹൈഡ് ചെയ്യാനായിട്ടും ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്. മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒന്ന് തന്നെയാണ് ഈ കുക്കുംബർ ജ്യൂസ്. പിന്നെ നമ്മളുടെ മുഖത്തുള്ള കുഴികളുണ്ടല്ലോ, ഓൾമോസ്റ്റ് ആൾക്കാർക്കും ഉള്ളതായിരിക്കും മുഖക്കുരു വരികയും അവിടെ കുഴിയായിട്ട് രൂപപ്പെട്ട് വരികയൊക്കെ ചെയ്യുന്നത്. ആ കുഴികളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നികത്തി എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ഒറ്റയടിക്ക് മാറുന്നതല്ല, നമ്മൾ ഡെയിലി ഇട്ട് കൊടുക്കുക. ഡെയിലി ഇടുന്നതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളോ യാതൊരു ദോഷങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്, ഞാനിത് ഫ്രിഡ്ജ് ഡോറിലാണ് സൂക്ഷിക്കുന്നത്. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇത് ഫ്രിഡ്ജ് ഡോറിൽ സൂക്ഷിച്ചാൽ മതി, 2 weeks ഒക്കെ ഇരുന്നോളം യാതൊരു പ്രശ്നങ്ങളില്ല. ഡെയിലി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ ഡെയിലി 2 നേരം ഇട്ട് കൊടുക്കാറുണ്ട്. എന്റെ മുഖത്തുള്ള എനിക്ക് മുഖത്ത് ഇപ്പോഴും കുഴികളുണ്ട്, പക്ഷെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തോണ്ടിരിക്കുന്നത്, കാരണം ഇത് നാച്ചുറൽ മെത്തേഡാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ആ ഒരു എന്താ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. പക്ഷെ ഇത് ഉടനെ റിസൾട്ട് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്. പയ്യെ പയ്യെ ഇത് റിസൾട്ട് കിട്ടും, പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ഹെൽപ്പ് ചെയ്യും. കാരണം പിമ്പിൾസ് വന്നാലാണ് നമ്മൾക്ക് കുഴികളും കാര്യങ്ങളൊക്കെ ഉണ്ടായി വരിക. അപ്പൊ പിമ്പിൾസ് വരാതെ തടയുന്നതാണ് ഈ കുക്കുംബർ ജ്യൂസ് ചെയ്യുന്നത്. ഞാൻ ഒരു കുക്കുംബർ മാത്രമേ വാങ്ങിക്കത്തുള്ളൂ. ഒരു കുക്കുംബർ വാങ്ങിച്ചിട്ട് അതിനെ ജ്യൂസ് ആക്കി ഇങ്ങനെ ബോട്ടിലിൽ അടച്ചു വെക്കും, ഫ്രിഡ്ജിൽ ഡോറിൽ വെക്കും. 2 weeks ഒക്കെ കഴിയുമ്പോൾ തന്നെ അത് കഴിയും. അത് കഴിയുന്ന സമയത്ത് ഞാൻ വീണ്ടും പോയിട്ട് വാങ്ങിയിട്ട് ഉണ്ടാക്കി വെക്കുക. അങ്ങനെയാണ് ഞാനിപ്പോൾ ചെയ്തു പോരുന്നത്. ഞാൻ എനിക്ക് എല്ലാ പാക്കിന്റെയും കൂടെ, ഇപ്പം നേരത്തെ എനിക്ക് തൈര് ഇഷ്ടമായിരുന്നു പാക്കുകളിലൊക്കെ ഇടാണ്ട്, ഇപ്പൊ തൈരിലും പാലിലും ഒക്കെ കൂടുതൽ ഞാൻ കുക്കുംബർ ജ്യൂസ് തന്നെയാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പൊ ഒത്തിരി പേര് എന്നോട് ഡൗട്ട് ചോദിച്ചിട്ടുള്ളായിരുന്നു, ചേച്ചി മറ്റേ കറിയിലിടുന്ന വെള്ളരിക്ക എടുക്കാം. കറിയിലിടുന്ന വെള്ളരിക്ക അല്ല, കുക്കുംബർ ജ്യൂസ് കുക്കുംബർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല. സാലഡ് കുക്കുംബർ എന്ന് ചോദിച്ചാൽ മതി, എല്ലാ പച്ചക്കറി കടകളിലും അവൈലബിൾ ആണ്. അവിടെ പോയി ചോദിച്ചാൽ മതി, ഇങ്ങനെ നിങ്ങളത്തിരി ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. അതെടുക്കുക, അതെടുത്തിട്ടാണ് നമ്മൾ ജ്യൂസ് ആക്കേണ്ടത്, അല്ലാതെ വെള്ളരിക്ക എടുക്കരുത് കേട്ടോ. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇത് തൊലി കളയണമോ കുരു കളയണമോ എന്നൊക്കെ. അങ്ങനെയുള്ള ഡൗട്ട് ഉള്ള എല്ലാ ആൾക്കാർക്കും വേണ്ടിയിട്ട് ഞാൻ അതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന്. ഇതാണ് കുക്കുംബർ കേട്ടോ, ഈ കുക്കുംബർ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇത് എടുക്കണം എന്നാണ് കേട്ടോ. അല്ലാതെ ആ യെല്ലോ കളറിലെ നല്ല വണ്ണമുള്ള കുക്കുംബർ ഉണ്ടല്ലോ, അത് എടുക്കണ്ട. എന്നിട്ട് ഇതിൽ ഞാൻ ചെയ്യുന്നത് നന്നായിട്ടൊന്ന് കഴുകുക. കഴുകിയ ശേഷം അതിൻ്റെ ബാക്കും ഫ്രണ്ടും ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യുക. ഇനി ഇതിൽ ഒന്നും തന്നെയും കളയേണ്ട, ഒത്തിരി പേരുടെ ഡൗട്ടായിരുന്നു ചേച്ചി ഇതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്യണോ ഇതിനകത്തുള്ള കുരുക്കളൊക്കെ കളയണോ എന്നൊക്കെ. ഒന്നും വേണ്ട, പിന്നെ അരിച്ചെടുക്കണമെന്നും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾക്ക് എന്തായാലും ഇത് അടിച്ചെടുക്കാം. ഇനി ഞാൻ അത്യാവശ്യം നല്ല വലിയ പീസായിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇത് ചേച്ചിയുടെ മോളാണേ, പാറുക്കുട്ടി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അവളിപ്പോൾ നാട്ടിലുണ്ട്, അവളാണ് ഇത് ഹെൽപ്പ് ചെയ്യാനിട്ടോ. നിങ്ങൾ എപ്പോഴും എന്നോട് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും എൻ്റെ പുറകെ നടപ്പം. അപ്പോൾ അവളെ ജസ്റ്റ് ഈ വീഡിയോയിൽ ജോയിൻ ചെയ്താ കേട്ടോ. അപ്പം ഇത്രയും വലിയ ഒരു അളവിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത്, കാരണം ഇത് അടിച്ച് നല്ല ജ്യൂസ് ആക്കി എടുക്കേണ്ടതുണ്ട്. ഇത് കണ്ടോ, ഞാൻ നന്നായിട്ട് ജ്യൂസ് ആക്കി എടുത്തിട്ടുണ്ട്, നല്ല പോലെ പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് അരിച്ചെടുക്കണമെന്ന് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. ഒന്നും വേണ്ട, അരിച്ചൊന്നും എടുക്കണ്ട. ഇത് മുഴുവനും ഗുണങ്ങളാണ്, വളരെ നല്ലതാണ്. നമ്മുടെ സ്കിൻ നല്ല വൈറ്റ് ആക്കാനായിട്ടും അതുപോലെ പാടുകൾ മാറാനായിട്ടും പിമ്പിൾസ് വരാതിരിക്കാനായിട്ടും കുഴികൾ നികത്താനായിട്ടും എല്ലാവർക്കും അറിയാവുന്നതാണ് കുക്കുംബർ ജ്യൂസ് എന്ന് പറയുന്നത് നല്ലൊരു ടോണറാണ്. നമ്മുടെ സ്കിന്നിലെ പോഴ്സ് ഒക്കെ ഓപ്പൺ പോയ്സ് ഒക്കെ ക്ലോസ് ആക്കാനായിട്ടൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പം എല്ലാവരും കണ്ണും അടച്ച് യൂസ് ചെയ്തോളൂ, എല്ലാ സ്കിൻ ടൈപ്പ് ആൾക്കാർക്കും മാച്ചാകുന്നതാണ്, അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അന്ന് കണ്ടിട്ടുള്ള കുപ്പി നിങ്ങൾക്കറിയാലോ അല്ലേ, ഇതിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്.
പക്ഷേങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിയുമ്പോൾ ആ ബോട്ടിൽ നമ്മളൊന്ന് നന്നായിട്ട് വാഷ് ചെയ്യണം. വാഷ് ചെയ്ത് ഒന്ന് വെയിലത്ത് ഉണക്കിയെടുക്കണം. അതിനുശേഷമാണ് അടുത്ത ബാച്ച് അടുത്ത കുക്കുംബറിനെ നമ്മൾ അതിലേക്ക് ഒഴിച്ചു വെക്കുന്നത് കേട്ടോ. അങ്ങനെ ഒന്ന് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പം നന്നായിട്ടിരിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനൊക്കെ അത് തന്നെയാണ് എപ്പോഴും നല്ല, അല്ലെങ്കിൽ അത് ചീത്തയായി പോകാൻ കാരണമാവും. കണ്ടില്ലേ, ഇത്രയും സിമ്പിൾ ആയിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ ഇതിന് ഈ കുക്കുംബറിന് കുറച്ച് ഗ്രീൻ കളർ കൂട്ടുണ്ട്. ചില കുക്കുംബർ വാങ്ങിക്കുമ്പോൾ ഒരു യെല്ലോ കളറിലെ കുക്കുംബർ കിട്ടുന്നുണ്ട്, ലൈറ്റ് മഞ്ഞ കളറൊക്കെ കിട്ടാറുണ്ട്. അത് ഓരോ കുക്കുംബറിന്റെ കളർ അനുസരിച്ച് ജ്യൂസിനും വ്യത്യാസം വരും. അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട, തൊലി കളയേണ്ട യാതൊരു ആവശ്യമില്ല. ഇനി തൊലി നിങ്ങൾ നേരത്തെ എങ്ങാനും യൂസ് ചെയ്തിട്ട് ഇതിന്റെ തൊലി കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇറിറ്റേഷനോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്കിൻ റിമൂവ് ചെയ്യാനാണ്. എന്നിട്ട് അതിന്റെ ഉള്ളു ഭാഗം മാത്രം എടുക്കുക. പക്ഷെ കുരു കളയേണ്ട യാതൊരു ആവശ്യമില്ല. കുരു അതിന്റെ ആ ഒരു വെള്ളത്തോടൊപ്പം തന്നെ കുരുവും നമ്മൾക്ക് നല്ല റിസൾട്ട് തരുന്നതാണ്. നമ്മുടെ സ്കിന്നെ ഗ്ലോ ആക്കി വെക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് കുരു ഒന്നും ആരും കളയേണ്ട. ഇനി ഞാൻ പറഞ്ഞ പോലെ സ്കിൻ ആർക്കെങ്കിലും ദോഷമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും ജസ്റ്റ് റിമൂവ് ചെയ്യാം. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഇതിന്റെ മുഴുവനും നമുക്ക് യൂസ് ചെയ്യാം. ജസ്റ്റ് വാഷ് ചെയ്ത് മുഴുവൻ യൂസ് ചെയ്യാവുന്നതാണ്. അത്ര എഫക്റ്റീവ് ആയിട്ട് അത്ര ഗുണങ്ങളുള്ള ഒരു കാര്യം തന്നെയാണ് കുക്കുംബർ എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് ഇതെങ്ങനെയാണ് സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുന്നത് കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പൊ ഞാൻ ഇതിപ്പോ വെറുതെ ഇട്ട് കാണിക്കുവാണെങ്കിൽ, സാധാരണ നിങ്ങൾക്കറിയാമല്ലോ ചെറുപയറിന്റെ കൂടിയോ വേറെ എന്തെങ്കിലും പാക്കിന്റെ കൂടെ ഒക്കെ ഞാൻ ഈ കുക്കുംബർ ആഡ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഞാനിത് ചുമ്മാ നിങ്ങളെ ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കുവാണ്. ഇത് ചുമ്മാതെയും ഇടാമുള്ളത് കാണിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാനൊരു ബൗളിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തിട്ടുണ്ട്. ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഒന്നുമില്ല, ഞാനൊരു ബ്രഷ് എടുത്തിട്ട് ആ ബൗളിൽ നിന്ന് ആ കുക്കുംബർ മാത്രം എടുത്തിട്ട് ഫേസും കഴുത്തും കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ട് ഒരു 5-10 മിനിറ്റ് കൊണ്ട് ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടും. അതിനുശേഷമാണ് ഞാൻ വാഷ് ഔട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ എൻ്റെ ഫേസിലൊക്കെ അത്യാവശ്യം നല്ല മാർക്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേയൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് മാറിയില്ല. കംപ്ലീറ്റ് ആയിട്ട് മാറുമ്പോൾ ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. നമുക്കിത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. കണ്ടോ, എൻ്റെ കവിളിലേക്കൊക്കെ നോക്കിയാൽ കാണാം മാർക്സൊക്കെ ഉണ്ട്. സാരയില്ല, ഇത് ഒരുപാട് ഉണ്ടായിരുന്നതാണ്, ഇപ്പോൾ ഒത്തിരി കുറഞ്ഞാണ്. അപ്പം ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മുഴുവൻ മാറ്റിയിട്ടേ ഉള്ളൂ കാര്യം. അപ്പം ഇനി നമ്മൾക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഇത് ഉണങ്ങാനായിട്ടേ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് കൈയൊന്ന് നനച്ചിട്ട് നന്നായിട്ടൊന്ന് മുഖം ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണ്. സ്ക്രബ്ബ് പോലെ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല, കാരണം ഇതിന് തരികളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. വെറുതെ വാഷ് ഔട്ട് ചെയ്യണമെന്നില്ല, ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അത് ജസ്റ്റ് ഒന്ന് ഞാൻ വാഷ് ചെയ്യുവാണ്. വാഷ് ചെയ്തതിന് ശേഷം നല്ലൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. കണ്ടില്ല, ഞാനിങ്ങനെ ഓരോ പാക്കുകളിലാണ് ഇത് ഇടുന്നത്. ഇനി നിങ്ങൾക്ക് പാക്കുകളിലൊന്നും ഇടാൻ ഇഷ്ടമില്ല, അല്ലെ ജസ്റ്റ് ഒന്ന് ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ജ്യൂസ് മാത്രമായിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് വാഷ് ഔട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾ ഫസ്റ്റ് ടൈം ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ട്രൈ ആയിട്ട് വാഷ് ഔട്ട് ചെയ്യാം. ഞാൻ പക്ഷേ ഡെയിലി ഇടുന്നതായതുകൊണ്ട് ചിലപ്പോഴൊക്കെ ഞാൻ 2 തവണ ഇടാറുണ്ട്, രാവിലെയും വൈകിട്ടും ഇടാറുണ്ട്. അങ്ങനെയുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വലിയാനേ നിൽക്കത്തുള്ളൂ. അതിനുശേഷം ഞാൻ ജസ്റ്റ് വാഷ് ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരുപാട് ഡ്രൈ ആയി നിൽക്കത്തില്ല കേട്ടോ, കാരണം അത് ഡെയിലി ഇടുന്നതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ഡ്രൈ ആക്കാത്തത്. നിങ്ങൾ വീക്ക്ലി 3 ടൈംസ് ഇടാം, ഓൾട്ടർനേറ്റീവ് ഇടാം, വീക്കിലി വാങ്ങിച്ചിട്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക. നിങ്ങളുടെ സ്കിൻ എങ്ങനെയാണോ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. അതനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ 1 അല്ലെങ്കിൽ 3 ടൈംസ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് വേണ്ട, 3 ടൈംസ് വരെയൊക്കെയാണ് നിങ്ങൾക്ക് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് വാഷ് ഔട്ട് ചെയ്യുന്നതാണ്. ഓൾട്ടർനേറ്റീവോ ഡെയിലി ഒക്കെ ഇടുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ ഉടനെ വാഷ് ഔട്ട്. ഇനി അതല്ല കൂടെ ഞാൻ പറഞ്ഞ പോലെ നമ്മളുടെ ഫേസ് വാഷ് മെത്തേഡ് ഉണ്ടല്ലോ, ചെറുപയർ പൊടിയും കുക്കുംബർ ജ്യൂസും കൂടെ ജസ്റ്റ് അപ്ലൈ ചെയ്ത് അപ്പോൾ തന്നെ വാഷ് ഔട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ കുക്കുംബർ ജ്യൂസ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഒരുപാട് പേര് ഡൗട്ട് ചെയ്തുകൊണ്ട് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത്. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ കമന്റ്സിന് എല്ലാം തന്നെ റിപ്ലൈ തരാൻ ശ്രമിക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിച്ചോളൂ. അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ഒരു കാര്യമുണ്ട്. കുറേ അധികം പേരെന്നോട് ഹായ് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹായ് കിട്ടാഞ്ഞിട്ട് എന്താ ഹായ് തരാതെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം കുറച്ച് പേർക്ക് ഹായ് പറയാനായിട്ടുണ്ട്, അതും കൂടെ ഒന്ന് പറയാവേ. അഫൽ എന്ന് പറയുന്ന ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹായ് പറയുന്നത്, ഹായ്ഡാ. പിന്നെ ഷെറിൻ പി ആണ്, ഷെറിൻ പി നമ്മളുടെ എല്ലാ വീഡിയോസിലും കമന്റ് ചെയ്യുന്നതാണ്. ഹായ് ഷെറിൻ. ഷെറിൻ പറഞ്ഞേക്കുന്നത് ഫെബ്രുവരി 24 മാരേജ് ആണ്, കറുകർ ചാലിലാണ് വിഷയമാണെന്നൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഷെറിന് അഡ്വാൻസ് ഹാപ്പി മാരി ലൈഫ്. എടാ വരാനൊന്നും പറ്റില്ല, അറിയാമല്ലോ ഇപ്പോഴത്തെ കൊറോണ സിറ്റുവേഷൻ, കുഞ്ഞു ബേബി ഉണ്ട്. അപ്പൊ എങ്ങനെ വരാനായിട്ടാണ്? ആ സിറ്റുവേഷൻ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്റെയും നമ്മളുടെ ഫാമിലിയിലുള്ള എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം ഷെറിനുണ്ടായിരിക്കും കേട്ടോ. എല്ലാവരും ഷെറിനെ ഒന്ന് വിഷ് ചെയ്തേക്കണം കേട്ടോ. നെക്സ്റ്റ് ജസ്നയാണ് ചോദിച്ചിരിക്കുന്നത്, ചേച്ചി ഒരു ഹായ് പറയാന്ന്. ഹായ് ജസ്ന. അടുത്ത ഹനീഫയാണ് പറഞ്ഞിരിക്കുന്നത്, ഹായ് ഹനീഫ. ഹായ് സ്വപ്ന. ഹായ് സലിമ. ഹായ് നിംഷജ്. ഹായ് ഗായത്രി. ഗായത്രി ഞാൻ ആദ്യമൊക്കെ കാണുമായിരുന്നു, ഇപ്പൊ കാണുന്നില്ല. ഗായത്രിയുടെ ഡിപിയും പേരും ഒക്കെ എന്റെ മനസ്സിൽ നന്നായിട്ട് ഇപ്പോൾ കുറച്ചു നന്നായിട്ട് കാണുന്നില്ലായിരുന്നു. ഇപ്പൊ ഹായ് പറയാമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഹായ് ഗായത്രി.
Next, Geetha Anjali. Hi, Parayana. Hi, Geetha. Hi, Anju. Hi, Shruti. Hi, Alana. Hi, Geetha Devi. Eppozhum comment cheyyunna oralanu ketto. Hi, Nandana. Nandane eppozhum comment cheyyarundu. Hi, Shijita. Shijite njan kaanarundu. Hi, Mehaboom. Idum eppozhum njan kaanarulla oru perana. Hi, Miss Boo. Hi Thomas. Thomas eppozhum namukku comment cheyyunnana amma paakkokke use cheyyarunnu parayarundu ketto. Appo oru vaadu santoshamundu. Hi Seenath. Hi Shaukat. Hi Jimna. Jimna njan eppozhum orkunnu ennode peru ormayil nikkunnunde hi parayanu parayarundu. Jimna okke eppozhum comment cheyyunnana ningal oru vaadu almost videos ilum comment cheyyunna kuttikale onnum njan marakkilla ketto. Hi Munna Sanu. Hi Danya. Danya eppozhum comment cheyyarundu. Hi Shabana. Hi Meera. Hi Sanusha. Hi Jasna. Geetha Ravi pinneyum chesittunde. Hi. അപ്പൊ ഇത്രയും പേരായിരുന്നു ഹായ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം, ഞാൻ ഇങ്ങനെ ഓൾറെഡി വീഡിയോസ് ഷൂട്ട് ചെയ്ത് വെക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ അടുത്ത വീഡിയോയിൽ പറയണമെന്ന് വിചാരിച്ചിട്ട് അടുത്ത വീഡിയോ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കാണില്ല. ഓൾറെഡി ഷൂട്ട് ചെയ്ത വീഡിയോസ് ആണ് ഞാൻ പിന്നെ എടുത്ത് ഇടുന്നത്. അപ്പൊ ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ള ഹായ് വരുന്നതാണ്. അപ്പൊ മിസ് ചെയ്ത വീഡിയോസ് ഒക്കെ കണ്ടാൽ മതി, തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആയി എന്റർടൈൻമെന്റ് ആയെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.